കിഴക്കോത്ത് പഞ്ചായത്തിലെ ഒന്നാം വാർഡായ ഇളയറ്റിൽ വട്ടോളിയിൽ ഉപതിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എൽഡിഎഫ് പ്രതിനിധി രാജിവെച്ച ഒഴിവിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബുധനാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചപ്പോൾ ഇരുമുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ്. യു ഡി എഫ് ഭരിക്കുന്ന കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ എളേറ്റിൽ വട്ടോളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിലെ സജിത സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ബുധനാഴ്ച ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വർഷങ്ങളായി എൽ ഡി എഫിന്റെ കയ്യിലുള്ള വാർഡിൽ ഇത്തവണ സി പി എമ്മിലെ പി സി രഹ്നയാണ് മത്സരരംഗത്തുള്ളത്. പ്രിയമുള്ളവരെ, ഒന്നാം വാർഡിന്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തയായ സാരഥി രഹ്ന പിസിക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. ഒന്നാം വാർഡിന്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം. കഴിഞ്ഞ തവണ സജിതയ്ക്ക് ലഭിച്ചത് 116 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇത്തവണ ഭൂരിപക്ഷം കൂടുമെന്നാണ് സ്ഥാനാർത്ഥിയും മുന്നണിയും കണക്കുകൂട്ടുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒപ്പമുണ്ടെന്ന് സജിത പറയുന്നു. ആളുകളെല്ലാവരും നല്ല സപ്പോർട്ടാണ്. രാഷ്ട്രീയമൊന്നും നോക്കാതെ എന്നോടൊപ്പം എല്ലാത്തിനും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടുണ്ടല്ലോ, കട്ടക്ക് നാട്ടുകാരെല്ലാവരും സപ്പോർട്ടായിട്ട് കൂടുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, തോൽക്കുമെന്നൊരു പേടിയോ അങ്ങനെയൊന്നുമില്ല. ജയിക്കുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. 17 വർഷമായിട്ട് ഈ വാർഡ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. ഈ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്നതും എന്താ പറയുക, ഒരുപാട് വികസനങ്ങൾ ഈ വാർഡിന് വേണ്ടിയിട്ട് നടപ്പിലായിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. എളേറ്റിൽ വട്ടോളി ടൗൺ ഉൾക്കൊള്ളുന്ന വാർഡിൽ ശക്തമായ പ്രചരണമാണ് എൽ ഡി എഫ് നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് ആയുധമാക്കുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ റസീന ടീച്ചർ പൂക്കോട്ടാണ് മത്സരരംഗത്തുള്ളത്. പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുമ്പോഴും ഒന്നാം വാർഡിൽ വികസനം എത്തിയില്ലെന്നും ഇതിനാൽ തന്നെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. ഞങ്ങൾ 3 തവണ എല്ലാ വീടുകളും കയറി. നല്ല പ്രതീക്ഷയാണ്. എല്ലാവരുടെ നല്ല പ്രതികരണം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങളെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 17 വർഷമായി എൽ ഡി എഫിൻ്റെ മെമ്പറാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇപ്പം പഞ്ചായത്തിൻ്റെ ഭരണം എപ്പോഴും യു ഡി എഫിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങളൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു മെമ്പറല്ല നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ട വികസനം വരുന്നില്ല എന്നതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം. STPIയിലെ സെറീന സലീമും മത്സരരംഗത്തുണ്ട്. പരസ്യപ്രചാരണം തിങ്കളാഴ്ച വൈകിട്ട് അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. എളേറ്റിൽ GMUP സ്കൂളിലാണ് പോളിംഗ് ബൂത്ത് ഒരുക്കുന്നത്. 18 അംഗ ഭരണസമിതിയിൽ UDFന് 15 LDFന് 3 പ്രതിനിധികളാണ്. ഒന്നാം വാർഡ് പിടിച്ചെടുക്കാനായാൽ UDFന്റെ സീറ്റ് 16 ടൈം വിഷൻ ന്യൂസ് എളേറ്റിൽ. നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും മികച്ച ചികിത്സ ഇനി നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദഗ്ധ ചികിത്സ, വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ മിനിറ്റുകൾക്കകം തിമിര ശസ്ത്രക്രിയ. കുട്ടികൾക്കായി പ്രത്യേകം നേത്രരോഗ വിഭാഗം, ജനറൽ ഓഫ്താൽമോളജി, അഡ്വാൻസ്ഡ് ഡേ കെയർ സർജറി, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സൗജന്യ ശസ്ത്രക്രിയയും. നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, മുക്കം റോഡ്, താമരശ്ശേരി. ഫോൺ 6282143435 0495 2222 340.